പ്രൈസ് ലോർഡ്. സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ ആസാദിയുടെ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ രസകരമാകുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്നത്തെ പാഠഭേദത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആസാദിയുടെ പ്രേക്ഷകർ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, അപ്പോഴൊക്കെ വളരെ ദീർഘമായിട്ട് ഉത്തരം പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാനത് മാറ്റിവെച്ചുകൊണ്ടിരുന്നു. ഈ അടുത്ത സമയത്ത് ആ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ബഹുമാനപ്പെട്ട അരവിന്ദാക്ഷമേനോൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞത്. അരവിന്ദാക്ഷമേനോൻ്റെ കുറേ വീഡിയോസ് ഈ ദിവസങ്ങളിൽ പ്രചരിക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച ഒരാശയം, ആ ആശയത്തെ പരാമർശിക്കുന്ന അതിനെക്കുറിച്ചുള്ള ഒരു പാഠഭേദമായതുകൊണ്ട് ഞാൻ ചിന്തിച്ചു അല്പം കൂടെ വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ വേർപാടിൻ്റെ വേദനയിൽ നിന്ന് ആളുകളൊക്കെ പുറത്തു വന്ന ശേഷം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് ഓർത്തു. കാരണം ആസാദിയുടെ പ്രേക്ഷകർക്ക് പാഠഭേദത്തെ അറിയുന്നവർക്കറിയാം, നമ്മളെപ്പോഴും വ്യക്തികൾക്ക് വളരെ വലിയ ബഹുമാനം കൊടുക്കുന്ന ഒരു രീതിയാണ്, ഒരു സമീപനമാണ് നമ്മുടെ ചാനലിലുള്ളത്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ അരവിന്ദാക്ഷമേനോൻ്റെ മരണത്തിന് മുമ്പ് തന്നെ പ്രജാപതി എന്ന് പറയുന്ന വിഷയം, അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രജാപതി ക്രിസ്തുവാണോ, ആര്യവേദങ്ങളിൽ ക്രിസ്തു ഉണ്ടോ എന്ന വിഷയം നേരത്തെ തന്നെ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ അരവിന്ദാക്ഷമേനോൻ്റെ മരണം അല്പം കൂടെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ കുറേ സമയങ്ങൾ കഴിഞ്ഞല്ലോ, ഇനിയും ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യാം നമുക്ക് നമ്മുടെ പാഠഭേദത്തിലൂടെ എന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് ഈ ഒരു പാഠഭേദം ചെയ്യുന്നത്. കുറേ പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ പുസ്തകങ്ങൾ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഞാനും ഈ വേദങ്ങളിലെ പ്രജാപതിയുടെ ഒരു ആരാധകനായിരുന്നു ഒരു കാലം വരെ എന്ന് പറയാം. പണ്ടൊക്കെ ശുശ്രൂഷയൊക്കെ തുടങ്ങിയ സമയത്ത് ചെറുപ്രായത്തിൽ ഈ പരിശോധനകൾക്കൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ വേദങ്ങളിലെ രണ്ട് സൂക്തങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സന്ദേശത്തെ കൂടുതൽ കൺവിൻസിങ് ആക്കുമെന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് ഞാനും ആ കാലത്തൊക്കെ 90s ആരംഭത്തിലൊക്കെ ഈ പറഞ്ഞ പ്രജാപതിയെക്കുറിച്ച് പറയുന്ന, വേദങ്ങളിലെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങളൊക്കെ എവിടെ കണ്ടാലും വാങ്ങിച്ചു കൂട്ടുമായിരുന്നു. കുറേ പുസ്തകങ്ങൾ അങ്ങനെ വാങ്ങിച്ചു കൂട്ടി. കുറേ പ്രജാപതിക്കാരുടെ പ്രസംഗങ്ങൾ അന്ന് കേട്ടിട്ടുമുണ്ട്. പാഠഭേദത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ലൈബ്രറിയിൽ നിന്ന് എല്ലാ പുസ്തകങ്ങളും കിട്ടിയില്ല. കുറേ പുസ്തകങ്ങൾ ഞാൻ വേഗത്തിൽ തപ്പിയെടുത്തു, പണ്ട് വാങ്ങിച്ചു വെച്ചിരുന്ന പുസ്തകങ്ങളാണ്. ആദ്യമായിട്ട് തന്നെ ഒരു രക്ഷകന് വേണ്ടിയുള്ള ഭാരതത്തിൻ്റെ ആധ്യാത്മിക അന്വേഷണത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് കെ.വി. പോൾപിള്ള എന്ന് പറയുന്ന ദേവദാസൻ പണ്ടെഴുതിയ ഒരു പുസ്തകമാണ്. ഇന്ത്യാസ് സെർച്ച് ഫോർ ദ അൺനോൺ ക്രൈസ്റ്റ്, ഇതാണ് ആ പുസ്തകം. ഒരു മുനിവരിയൻ്റെ ചിത്രമൊക്കെ മുഖചിത്രമായി കൊടുത്തിട്ടുള്ള ഒരു പുസ്തകം, ഇന്ത്യാസ് സെർച്ച് ഫോർ അൺനോൺ ക്രൈസ്റ്റ്. ഈ പുസ്തകത്തിൽ ആര്യവേദത്തെ പരാമർശിക്കുകയോ ആര്യവേദത്തിലെ ക്രിസ്തുവിനെ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. പൊതുവിലുള്ള ഇന്ത്യയുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞ് പോൾപിള്ള ആ പുസ്തകം മനോഹരമായി എഴുതുകയാണ് ചെയ്തത്. എന്നാൽ ആശയപരമായിട്ട് ചില സങ്കല്പങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നു. ആ കാലത്താണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തമസോമ ജ്യോതിർഗമയ എന്നൊക്കെ പറയുന്ന ആ ഒരു സൂക്തം ഒക്കെ ക്ലാസ്സിലൊക്കെ പഠിക്കാനിടയായി തീർന്നത്. അതൊത്തിരി ആകർഷിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം, മരണത്തിൽ നിന്ന് അമർത്യത്തിലേക്ക് നയിക്കണം, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമെന്നൊക്കെ പാടിയ ആ നല്ല സൂക്തങ്ങളൊക്കെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. പിന്നീടുള്ള പ്രസംഗങ്ങളിലൊക്കെ ഞാനത് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടി. സാമ്പിളായിട്ട് 4 കാണിക്കുക. ആര്യവേദത്തിലെ ക്രിസ്തു ഒരു ചെറിയ പുസ്തകമാണ്. എന്നാൽ ഇദ്ദേഹം തന്നെ എഴുതിയ, ഞാൻ പറഞ്ഞല്ലോ പാഠഭേദത്തിൻ്റെ ഒരു പോളിസി അനുസരിച്ച് ആളുകളുടെ പേര് നമ്മൾ കഴിവതും പറയത്തില്ല. ഈ ആര്യവേദത്തിലെ ക്രിസ്തു പഠന സഹായ അനുബന്ധമെന്ന് പറയുന്ന ഈ പുസ്തകം ഇദ്ദേഹം തന്നെ എഴുതിയ ആര്യവേദത്തിലെ ക്രിസ്തു ഒരു വലിയ പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ആര്യവേദത്തിലെ ക്രിസ്തു. പിന്നെ മറ്റൊരു പുസ്തകം ക്രിസ്തു പ്രാചീന ഭാരതീയ വേദങ്ങളിൽ, ഇതാണ് പുസ്തകം, ക്രിസ്തു ഭാരതീയ വേദങ്ങളിൽ.
പിന്നെ ഒരു ചെറിയ പുസ്തകം, ഈ മഹത് ഗുരുവിനെ പരിചയപ്പെടുത്തുക. ഇനിയും കുറേ പുസ്തകങ്ങളുണ്ട് കേട്ടോ. ഈ പുസ്തകങ്ങളൊക്കെ പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചെടുത്തതാണ്, കുറേ വായിച്ചിട്ടുണ്ട്. ആര്യവേദത്തിലെ ക്രിസ്തുവിനെ പണ്ടങ്ങോ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ആര്യവേദത്തിലെ ക്രിസ്തു അല്ലെങ്കിൽ വേദങ്ങളിൽ നിന്ന് ഇവരൊക്കെ പ്രസംഗിച്ച പ്രജാപതി ക്രിസ്തു അല്ല എന്ന് പറഞ്ഞൊരു പുസ്തകമിറങ്ങി. പുസ്തകമിറങ്ങി എനിക്ക് അത്ഭുതം തോന്നി. എല്ലാവരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പ്രജാപതി ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാണല്ലോ. നമുക്കൊക്കെ വളരെ സുവിശേഷം അറിയിക്കാനുള്ളൊരു നല്ല ഒരു ഒരു മീഡിയമായിട്ടാണല്ലോ നമ്മളിതിനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുതിയ പുസ്തകം, പ്രജാപതി ക്രിസ്തുവല്ല. ദേ ഇതാണ് ആ പുസ്തകം, പ്രജാപതി ക്രിസ്തുവല്ല. ഒരു ആട്ടിൻ തോലിട്ട ചെന്നായിയുടെ പടമൊക്കെയാണ് മുഖചിത്രം. പ്രജാപതി ക്രിസ്തുവല്ല. നിങ്ങൾക്ക് ചിത്രം നന്നായിട്ട് കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതെഴുതിയത് ടി എസ് ബാലൻ എന്നറിയപ്പെടുന്ന, നിത്യതയിൽ നിന്ന് വിശ്രമിക്കുന്ന ആ ദേവദാസനാണ്. ടി എസ് ബാലൻ സാറും ഞാനും കുറേ കാലങ്ങൾ ഒന്നിച്ച് ശാരോന്റെ പുത്രിക സംഘടനയാകുന്ന സി എമ്മിൻ്റെ ജനറൽ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ, പ്രത്യേകിച്ച് ഈ പ്രജാപതി ക്രിസ്തുവല്ല എന്ന പുസ്തകമൊക്കെ അദ്ദേഹം എഴുതിയ കാലത്തൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു ആവേശമായിരുന്നു ബാലൻ സാറ്. കാരണം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവൊക്കെ വെച്ചുകൊണ്ട്. എന്തായാലും ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചു വായിച്ചു. ബാലൻ സാറിൻ്റെ പുസ്തകമാണല്ലോ എന്നുള്ള ഒരു പരിഗണന കൂടെ ഇത് വായിക്കുമ്പോൾ ഉണ്ടായിരുന്നു, വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പ്രജാപതി പക്ഷക്കാരനായിരുന്നു. പ്രജാപതിയെക്കുറിച്ച് പലയിടത്തും പറഞ്ഞ് പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വേദങ്ങളിൽ ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സത്യത്തിൽ ഞാൻ. പ്രജാപതി ക്രിസ്തുവല്ല എന്ന ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ എന്തൊരു ആന മണ്ടത്തരമാണ് ഞാൻ വിശ്വസിച്ചതും പ്രസംഗിച്ചതുമെന്ന്. വളരെ കൺവിൻസിംഗ് ആയിട്ട് ഈ പുസ്തകത്തിൽ ടി എസ് ബാലൻ സാർ പറഞ്ഞിരിക്കുകയാണ്, ഈ പ്രസംഗക്കാരൊക്കെ പ്രസംഗിക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ, പ്രജാപതിവാദക്കാരാകുന്ന കുറേ ആളുകളുണ്ട്, അവർ പ്രസംഗിക്കുന്ന പ്രജാപതി വേദപുസ്തകത്തിലെ ക്രിസ്തുവല്ല. ആ പ്രജാപതിക്കും വേദപുസ്തകത്തിലെ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചില സാമ്യങ്ങളുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പോൾ ഈ പ്രജാപതി ക്രിസ്തുവല്ലെന്ന് ഈ പറയുന്ന ഈ പുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പാഠഭേദത്തിന് സമയമില്ല. ഞാൻ ആസാദിയുടെ പ്രേക്ഷകരോട് സജസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ ഇന്നും ഈ പുസ്തകം കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ ബുക്ക് സ്റ്റാളുകളിൽ കാണും, നിങ്ങൾ ദയവായിട്ട് വാങ്ങിച്ച് വായിക്കുക. അതുപോലെ തന്നെ ബാലൻ സാർ മറ്റൊരു പുസ്തകം എഴുതി, അന്യദേവാരാധന ക്രിസ്തുമതത്തിൽ. ഇതാണ് പുസ്തകം, അന്യദേവാരാധന ക്രിസ്തുമതത്തിൽ. നല്ല പുസ്തകമാണ്. ഏതൊക്കെ വിധത്തിൽ അന്യദേവാരാധന ഇന്നും ക്രിസ്തുമതത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ വാങ്ങിക്കണം, വായിക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ ക്രൈസ്തവർ ഇന്ന് ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും മറ്റ് പല ആരാധനകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കിയുള്ളൂ. ഈ അന്യദേവാരാധന ക്രിസ്തുമതത്തിൽ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൻ്റെ നാലാമത്തെ അധ്യായം പ്രജാപതിയെക്കുറിച്ച് മാത്രം മാറ്റിവെച്ചിരിക്കുന്ന അധ്യായമാണ്. ഇപ്പോൾ ബാലൻ സാറ് പ്രജാപതി ക്രിസ്തുവല്ല എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെ വളരെ വ്യക്തമായി തെളിയിച്ചു ഈ പറയുന്ന ഹൈന്ദവ വേദങ്ങളിൽ ഉള്ള പ്രജാപതി ക്രിസ്തുവല്ല. അദ്ദേഹം അതിൻ്റെ പല തെളിവുകൾ നിരത്തുവാനിടയായി തീർന്നു. വളരെ പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് രണ്ടെണ്ണം നിങ്ങളുടെ മുമ്പിൽ പാഠഭേദത്തിലൂടെ പറയാം. പ്രധാനമായിട്ടും ശുദ്ധകന്യാഹ നമഹ എന്നൊക്കെ പറയുന്ന ഒരു ശ്ലോകം ചിലരൊക്കെ പ്രസംഗിച്ചിട്ട് അത് യേശുക്രിസ്തുവിനെക്കുറിച്ചാണെന്നൊക്കെ പറയാറുണ്ട്. ബാലൻ സാറ് ഈ പുസ്തകത്തിലൂടെ വെല്ലുവിളിച്ചു, ഏത് വേദത്തിലാണ് അല്ലെങ്കിൽ ഏത് ഹൈന്ദവ ഗ്രന്ഥത്തിലാണ് ആ ശ്ലോകം എഴുതിയിട്ടുള്ളത്? സത്യത്തിൽ അങ്ങനെ ഒരു ശ്ലോകം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ, ഹൈന്ദവ സീക്രട്ട് സ്ക്രിപ്റ്റേഴ്സ് പുണ്യഗ്രന്ഥങ്ങളിൽ ഒന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ഇതെവിടുന്ന് വന്ന ശ്ലോകം അതറിയത്തില്ല. ആരൊക്കെയോ പ്രസംഗിച്ച് 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 നമ്മൾ മനഃപ്പാഠം പഠിച്ച് നമ്മൾ പ്രസംഗിക്കുന്നു വേദങ്ങളിൽ ഇല്ലാത്ത ഒരു ശ്ലോകം. ബാലൻ സാറ് ഈ വിഷയത്തിൽ വലിയ ഡിബേറ്റുകൾ നടത്തി, 90s വലിയ ഡിബേറ്റുകൾ നടത്തി. വേദങ്ങളിൽ ക്രിസ്തു ഉണ്ടെന്ന് വാദിക്കുന്നവരെ അദ്ദേഹം
ഡിബേറ്റുകൾ നടത്തുവാൻ ചർച്ചകൾ നടത്തുവാൻ ശ്രമിച്ചു. ചുരുക്കി പറഞ്ഞാൽ 90s അവസാനമായപ്പോഴേക്കും പ്രജാപതി പ്രസംഗങ്ങൾ ഒരു പരിധി വരെ മലയാളത്തിൽ നിന്ന് കേരള മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. പക്ഷേ എന്ത് ചെയ്യാനാ, 90s തുടച്ചു മാറ്റപ്പെട്ട പ്രജാപതി 10-20 ശേഷം പിന്നെയും തലപൊക്കിയിരിക്കുന്നു. കാരണം അന്ന് എതിർത്ത ബാലൻ സാറ് ഇന്നില്ല, TS ബാലൻ. ഈ പണ്ടേ ഷമുവലിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, ഷമുവലിൻ്റെ കാലത്തൊന്നും പിന്നെ ഫിലിസ്തീയർ എഴുന്നേറ്റില്ല. കാരണം ഷമുവലിൻ്റെ കാലത്ത് ഫിലിസ്തീയർക്ക് ഷമുവലിലൂടെ വലിയ പരാജയം, ആ കാലത്ത് ഷമുവലും ഷൗലും അവരിലൂടെ വലിയ പരാജയം ഫിലിസ്തീയർക്കുണ്ടായി. പിന്നെ ഷമുവലിൻ്റെ കാലത്തൊന്നും ഫിലിസ്തീയർ എഴുന്നേറ്റില്ല. ഷമുവലിൻ്റെ മരണശേഷം ഫിലിസ്തീയർക്ക് അല്പം ഊർജം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ TS ബാലനെ പോലെ പ്രജാപതിക്കെതിരെ സംസാരിച്ചവരുടെ മരണശേഷം പ്രജാപതി വാദക്കാർ പിന്നെയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന പ്രജാപതിയെക്കുറിച്ച് പറയുന്ന പ്രസംഗങ്ങൾ കാട്ടുതീ പോലെ നമ്മുടെ നെറ്റിൽ വൈറലായിട്ട് പരന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഒരു സാക്ഷ്യ പ്രോഗ്രാമിന് കിഷോർ നാരായണൻ നമ്പീശൻ എന്ന് പറയുന്ന ദേവദാസൻ വന്ന് സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യ വീഡിയോയുടെ താഴെ ആരോ ഒരാൾ ഇങ്ങനെ കമൻ്റ് ഇട്ടു, എൻ്റെ കിഷോർ ബ്രദറെ, നിങ്ങളുടെ വേദങ്ങളിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി എഴുതിയിട്ടില്ലേ? നിങ്ങളുടെ വേദങ്ങൾ ശരിക്കും പഠിച്ചാൽ മതിയായിരുന്നു, പണ്ടേ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ എഴുതിയ ആൾ എന്തുദ്ദേശിച്ചാൽ എഴുതിയെന്നറിയാമോ? ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ച് ആര്യവേദത്തിലെ ക്രിസ്തു, പ്രജാപതി, പ്രജാപതി യാഗം, ഇങ്ങനെയുള്ള കുറേ പ്രസംഗങ്ങൾ കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കൊരു ധാരണയുണ്ടായി, ഈ വേദങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ഈ കിഷോർ നാരായണൻ നമ്പീശൻ പാസ്റ്ററോടൊന്ന് വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ നിങ്ങളുടെ വേദങ്ങളിലെങ്ങാണം ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്? അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ നമ്മളീ പറയുന്നത് പോലെ, നമ്മളീ പ്രസംഗിക്കുന്നത് പോലെ ഈ ആര്യവേദങ്ങളിലൊന്നും യേശു ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിട്ടില്ല, പ്രജാപതിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ പ്രജാപതി ക്രിസ്തു അല്ല. ആ പ്രജാപതിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ക്രിസ്തുവുമായിട്ട് എന്തെങ്കിലും സാമ്യം കാണും, പക്ഷേ സാമ്യത്തേക്കാൾ അധികമായിട്ട് ക്രിസ്തുവുമായിട്ട് ഒട്ടും നിരക്കാത്ത കാര്യങ്ങളാണ് പ്രജാപതിയുടെ മറ്റുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1-2 ലക്ഷണങ്ങൾ ക്രിസ്തുവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് മാത്രം പ്രജാപതിയെ ക്രിസ്തുവാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അതാണ് ബാലൻ സാറിൻ്റെ വാദം. അദ്ദേഹം വ്യക്തമായി തെളിയിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രജാപതിയുടെ ലക്ഷണങ്ങൾ സാമ്യമുള്ള ലക്ഷണങ്ങൾ മാത്രമല്ല, ഒരിക്കലും ക്രിസ്തുവിന് നിരക്കാത്ത പ്രജാപതിയുടെ ചില ലക്ഷണങ്ങൾ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ ചോദിച്ചു, പ്രജാപതി ക്രിസ്തു അല്ലെന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ചോദിച്ചു, ഇത് എങ്ങനെ ക്രിസ്തുവിന് യോജിച്ചതാകും? ക്രിസ്തുവിൻ്റെ ധാർമ്മികതയ്ക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യങ്ങൾ. പ്രജാപതി ഒരു വേദങ്ങളിലെ ഒരു ദേവനായതുകൊണ്ട് പാഠഭേദത്തിലൂടെ ബാലൻ സാറ് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല, അത് പ്രേക്ഷകർക്ക് ഞാൻ വിടുകയാണ്. TS ബാലൻ സാറിൻ്റെ പുസ്തകം അവൈലബിളാണ് പലയിടത്തും, നിങ്ങളൊന്ന് വാങ്ങിച്ച് വായിച്ചാട്ടെ. അദ്ദേഹം എന്തൊക്കെയാണ് പ്രജാപതിയുടെ ലക്ഷണങ്ങൾ യേശുവിന് ഒരു കാരണവശാലും നിരക്കാത്ത ലക്ഷണങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അരവിന്ദാക്ഷ മേനോനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ബാലൻ സാർ എഴുതിയ ചില പേജുകളുണ്ട്. ബാലൻ സാർ ഈ പുസ്തകത്തിൽ ചെയ്തത് ഓരോ വ്യക്തികളും പ്രജാപതിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് പല ചാപ്റ്റേഴ്സായിട്ട് അദ്ദേഹം എഴുതുകയായിരുന്നു. ആ കൂട്ടത്തിൽ അരവിന്ദാക്ഷ മേനോനെക്കുറിച്ച് ഒരു പ്രത്യേക ഹെഡിങ് അദ്ദേഹം മാറ്റിവെച്ചു, അരവിന്ദാക്ഷ മേനോൻ്റെ വകയായിട്ടുള്ള പ്രജാപതി. അദ്ദേഹം ബാലൻ സാർ എഴുതിയ ചില കാര്യങ്ങൾ ഞാൻ പ്രഷർക്ക് വേണ്ടി പറയുകയാണ്. കുറേ ആളുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഞാൻ പ്രജാപതിയെ അന്വേഷിച്ചിറങ്ങിയ കാലത്താണ് ഒരാൾ അരവിന്ദാക്ഷ മേനോൻ്റെ സാക്ഷ്യമടങ്ങുന്ന കാസറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മളൊക്കെ ഇന്ന് കേൾക്കുന്ന വീഡിയോ ഓഡിയോ പ്രസംഗമില്ലേ യൂട്യൂബിലൊക്കെ, അതേ പ്രസംഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ പുസ്തകം ഒത്തിരി പണ്ട് എഴുതിയതാണ് കേട്ടോ, 90s അവസാനം എഴുതിയതാണ്. ഞാൻ ആ സാക്ഷ്യം ശ്രദ്ധിച്ചു കേട്ടു. സത്യദൈവത്തെ തേടി നടന്ന മേനോനെ ബ്രാഹ്മണനായൊരു ന്യായാധിപൻ വേദങ്ങളിലേക്ക് തിരിച്ചുവിട്ടുവെന്നും വേദം വായിച്ച് അദ്ദേഹം ക്രിസ്തുവിനെ കണ്ടെത്തിയെന്നുമാണ് പോർട്ടലിൽ നിന്നിറക്കിയ കാസറ്റിലെ ഉള്ളടക്കം. പുരുഷ സൂക്തവും കന്യാശുദ്ധയാനന്ദമഹായും എല്ലാം കാസറ്റിലുണ്ട്.
ഞാൻ ശ്രീ മേനോനെ പോട്ടയിലെ വിലാസത്തിൽ കത്തയച്ചു. മറുപടിയും കിട്ടി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അരവിന്ദാക്ഷ മേനോൻ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ അത് വിവാദമാകും. വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് ആസാദി ടി വിയുടെ പാഠഭേദത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട്. അരവിന്ദാക്ഷ മേനോൻ്റെ മറുപടിക്കത്തിൽ അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ ഈ പുസ്തകത്തിൽ വായിച്ചു കൊള്ളുക. അദ്ദേഹം തൻ്റെ കാസറ്റിൽ പറഞ്ഞ പ്രസംഗത്തെക്കുറിച്ച് പിന്നീട് ടി എസ് ബാലന് കൊടുത്ത വിശദീകരണം. ടി എസ് ബാലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ചില വരികൾ സ്കിപ്പ് ചെയ്യുകയാണ് കേട്ടോ, വിവാദം ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട്. ഈ കത്തുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ എഴുതിയവയാണ്. അവയെല്ലാം ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടുമുണ്ട്. ആര്? ടി എസ് ബാലൻ സാറ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: കന്യാശുദ്ധ്യാന മഹായും മറ്റും വേദത്തിലില്ല, വേദത്തിൽ ക്രിസ്തുവില്ല. പിന്നെ മറ്റു പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല. വേദത്തിലും മറ്റും കാണുന്ന യാഗങ്ങളുടെ ലക്ഷണങ്ങൾ യേശുവിൻ്റെ കാൽവറി യാഗമായി പൊരുത്തപ്പെടുന്നുവെന്ന് മാത്രമേ മേനോൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മേനോൻ ഒരിക്കലും വേദങ്ങളിൽ ക്രിസ്തു ഉണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ടി എസ് ബാലന് കത്തെഴുതി. 1995 മാർച്ച് 12 ഞാൻ പുതുപ്പള്ളിയിൽ ചെന്ന് ശ്രീ മേനോനെ കണ്ടു. കത്തിലെ ആശയങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും അന്ന് സംസാരിച്ചു. കാസറ്റിലുള്ള മിക്ക ആശയങ്ങളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് അത്രേ പിരിഞ്ഞത്. ഞാനീ പറയുന്നത് പിന്നെ മനസ്സിലാക്കണം, പ്രജാപതി ക്രിസ്തുവല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി ടി എസ് ബാലൻ സാർ എഴുതിയ പുസ്തകത്തിൽ നിന്നാണ്. ഇത് കേരളത്തിൽ 95 ശേഷം 90 അവസാനത്തിൽ വളരെ പ്രചാരം സൃഷ്ടിച്ച പുസ്തകമാണ്. പ്രജാപതി എന്ന പ്രസംഗം നിലച്ചു പോകുവാൻ, പ്രജാപതി ക്രിസ്തുവാണെന്നുള്ള പ്രസംഗം നിലച്ചു പോകുവാൻ കാരണമായി തീർന്ന പുസ്തകമാണ്. പക്ഷെ മറവി പലപ്പോഴും നമുക്ക് ഒരു അപകടമാണ്. നമ്മളിൽ പലരും ഈ കഥകളൊക്കെ മറന്നുപോയിരിക്കുന്നു. പിന്നെയും പ്രജാപതി പ്രസംഗം നമ്മുടെ ഉപദേശിമാർ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉപദേശിമാർ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് ഇനി അങ്ങനെ പ്രസംഗിക്കാതിരിക്കട്ടെ എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഞാൻ പാഠഭേദത്തിലൂടെ ഇതൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്. എന്തായാലും ഒത്തിരി കാര്യങ്ങൾ പ്രജാപതിക്ക് ക്രിസ്തുവുമായിട്ട് യാതൊരു സാമ്യവുമില്ല എന്ന് തെളിയിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി. സാമ്യങ്ങളുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പ്രജാപതി ക്രിസ്തുവാണെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. എവിടെയോ അല്പം എന്തെങ്കിലും സാമ്യങ്ങളുണ്ട്. സാമ്യങ്ങളുള്ളത് കൊണ്ട് മാത്രം പ്രജാപതി ക്രിസ്തുവാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ടി എസ് ബാലൻ സാറ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ 12 ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആടിനെ പട്ടിയാക്കുന്ന വിധം, പ്രജാപതിയെ ക്രിസ്തുവാക്കുന്ന വിധമെന്ന് തിരുത്തി വായിക്കുക. രണ്ടു വ്യക്തികൾ തമ്മിൽ ചില സാമ്യങ്ങളുണ്ടെന്ന് തെളിയിച്ചാൽ ഇരുവരും ഒന്നാണെന്ന് തെളിയിക്കാമോ എന്ന് ബാലൻ സാർ ചോദിക്കുന്നു. ഉദാഹരണത്തിന്, കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ ഇടമറുക്, നമുക്കറിയാമല്ലോ യുക്തിവാദിയായ ഇടമറുക നിരത്തുന്ന ചില സാമ്യങ്ങൾ ഒന്ന് പഠിച്ചു നോക്കിക്കേ. ക്രിസ്തുവും കൃഷ്ണനും തമ്മിൽ, ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്, കോളേജ് ലൈബ്രറിയിൽ നിന്നെടുത്ത പുസ്തകം, ഇടമറുകിൻ്റെ കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നിട്ടില്ല. അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാം? കൃഷ്ണനും ക്രിസ്തുവും ഒന്നാണ്. രണ്ടുപേരുടെയും പേരിൽ ക്രിസ്തു കൃഷ്ണൻ എന്നൊരു സാമ്യമുണ്ടെന്നല്ലാതെ. പക്ഷേ അദ്ദേഹം തെളിയിച്ചു. ആരെ? ഇടമറുക. എങ്ങനെ തെളിയിച്ചെന്നറിയോ? കൃഷ്ണൻ യദുകുലത്തിലും യേശു യൂതകുലത്തിലും ജനിച്ചു. യദുകുലം, യൂതകുലം, അപ്പോൾ രണ്ടുപേരുടെ കുലത്തിൻ്റെ പേരിൽ പോലും സാമ്യമുണ്ട്. ഇരുവരുടെയും ജനനം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടു. ഇരുവരും രാജവംശത്തിൽ പിറന്നു. രണ്ടുപേരുടെയും ജനന സമയത്ത് നക്ഷത്രമുദിച്ചു. യേശു ജനിച്ചപ്പോൾ മാലാഖമാരും കൃഷ്ണൻ ജനിച്ചപ്പോൾ ദേവതകളും പാട്ടുപാടി. ഇരുവരെയും ഇടയന്മാർ സന്ദർശിച്ചു. ഇരുവരും ജീവരക്ഷയ്ക്കായി ഒളിച്ചോടി. അറിയാമല്ലോ ബൈബിളിൽ പറയുന്നു,
യേശുവിൻ്റെ ജനന സമയത്ത് കുഞ്ഞിനെ കൊണ്ട് മിശ്രമിലേക്ക് ഒളിച്ചോട്ടിട്ടിരുന്നു. അതുപോലെ തന്നെ ഒരു ഒരു കഥയാണ് കൃഷ്ണൻ്റെ ജനന സമയത്ത് കംസൻ കൃഷ്ണനെ കൊല്ലുവാൻ ഉള്ളത് കൊണ്ട് കൃഷ്ണനെയും കൊണ്ട് ഒളിച്ചോടുന്നൊരു ഒരു കഥയൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ. രണ്ടിടത്തും ശിശുവധമുണ്ടായി. അതായത് ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ഹേരോദാവ് ആ ബേത്ലഹേമിലെ ഒത്തിരി കുഞ്ഞുങ്ങളെ കൊന്നതെങ്കിൽ കൃഷ്ണൻ്റെ ജനന സമയത്ത് എന്ത് ചെയ്തു? കംസനും അതുപോലെ തന്നെ ശിശുവധം നടത്തുവാൻ ശ്രമിച്ചെന്നുള്ളതൊക്കെ വായിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇരുവരും പണ്ഡിതന്മാരെ വാദത്തിൽ തോൽപ്പിച്ചു ചെറിയ പ്രായത്തിലെ. യേശുവിൻ്റെ 12 വയസ്സുള്ളപ്പോൾ യേശു തൃത്വത്തിൽ രണ്ടാമൻ, കൃഷ്ണൻ ത്രിമൂർത്തികളിൽ രണ്ടാമൻ. യേശു സർപ്പത്തിൻ്റെ തലയും കൃഷ്ണൻ കാളിയൻ്റെ തലയും തകർത്തു. എന്തൊരു വലിയ ലോജിക്ക! ഇരുവരും നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. യേശുവിനെ പടയാളികൾ കുന്തം കൊണ്ട് കുത്തി. കൃഷ്ണനെ വേടൻ അമ്പെയ്ത് മുറിവേൽപ്പിച്ചു. ഇരുവരുടെയും മരണസമയത്ത് ദുർനിമിത്തങ്ങളുണ്ടായി. കൃഷ്ണന് ശേഷം യദുകുലവും ക്രിസ്തുവിന് ശേഷം യൂതകുലവും നശിച്ചു. കൃഷ്ണൻ, ക്രിസ്തു എന്നീ പേരുകൾ പോലും സാമ്യമുള്ളതാണ്. ഇതാരെഴുതിയതാണ്? ജോസഫ് ഇടമറക്. പണ്ട് കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒന്നാന്ന് തെളിയിച്ചതാണ്. അപ്പോൾ ടി എസ് ബാലൻ സാർ പറയുന്നത് പ്രജാപതിയും ക്രിസ്തുവും ഒന്നാണെന്ന് തെളിയിക്കുന്നതിന് ഇതുപോലൊരു യുക്തിയാണ് ഉപയോഗിക്കുന്നത്. സാമ്യങ്ങൾ എടുത്ത് കാണിച്ചിട്ട് പറയും ഇത് രണ്ടും ഒന്നാണെന്ന്. പക്ഷെ സാമ്യങ്ങളെക്കാൾ അധികമായിട്ട് വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങളെ ഒരിക്കലും പ്രജാപതി പ്രസംഗക്കാർ പ്രസംഗിക്കത്തില്ല. കാരണം ആ വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും ക്രിസ്തുവിന് നിരക്കത്തില്ല. അതുകൊണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കും. പ്രജാപതി എന്ന് പറയുന്ന വ്യക്തി ഹൈന്ദവ വേദങ്ങളിലുള്ള വളരെ വ്യത്യസ്തനാകുന്ന അവരുടെ ഒരു ദേവസങ്കല്പമാണ്. ക്രിസ്തു വേദപുസ്തകത്തിലുള്ള ക്രിസ്തു ചില കാര്യങ്ങളിൽ സാമ്യങ്ങൾ തോന്നിയതുകൊണ്ട് ഒരിക്കലും വേദങ്ങളിലുള്ളത് ക്രിസ്തുവല്ല. കൂടുതൽ ഈ വിഷയങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കാം. പ്രജാപതി ക്രിസ്തുവല്ല, അതുപോലെ തന്നെ അന്യദേവാരാധന ക്രിസ്തുമതത്തിൽ ഈ രണ്ട് പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് പാഠഭേദം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. വേദങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വെളിപ്പാടുണ്ടോ? വേദങ്ങളിൽ നമുക്ക് പ്രസംഗിക്കുവാൻ പറ്റുന്ന ദൈവിക വെളിപ്പാടുകളുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വേദങ്ങളിൽ ക്രിസ്തു ഉണ്ട് എന്ന് നാം പഠിപ്പിച്ചാൽ വേദങ്ങളിൽ വെളിപ്പാടുണ്ട് എന്ന് നാം അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അവിടെ വളരെ പ്രസക്തമാകുന്ന ഒരു ചോദ്യമുണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ വേദങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം എഴുതിയതാണോ വെളിപ്പാട്, അതോ വേദങ്ങളിൽ മറ്റുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതും ദൈവിക വെളിപ്പാടുകളാണോ, അത് നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുമോ? വേദങ്ങളിൽ ക്രിസ്തു ഉണ്ട് എന്ന് നാം അവകാശപ്പെടുമ്പോൾ, വേദങ്ങളിൽ ദൈവിക വെളിപ്പാടുണ്ട് എന്ന് നാം അവകാശപ്പെടുമ്പോൾ, ആ ഭാഗങ്ങൾ മാത്രമല്ല വേദങ്ങളുടെ ബാക്കി ഭാഗങ്ങളും ദൈവിക വെളിപ്പാടാണ് എന്ന് നാം സമ്മതിക്കുന്നു എന്ന് വരും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അത് ക്രൈസ്തവ പ്രസംഗകർക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന, ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു കാര്യമാണോ? വേദങ്ങളിൽ ദൈവിക വെളിപ്പാടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ മറുപടി, വേദങ്ങളിൽ ദൈവിക വെളിപ്പാടില്ല. എന്നാൽ ചില അറിവുകൾ പ്രാചീന ഭാരതത്തിലെ മുനിവര്യന്മാർക്ക് ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ മാനുഷികമായി ഞാനൊന്ന് വിളിക്കാം. അതുകൊണ്ടാണ് വേദങ്ങളിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് വന്നതെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ മാനുഷികമാകുന്ന അറിവിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നിത്യത എല്ലാ മനുഷ്യൻ്റെ അകത്തും ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു വിശപ്പ്, ഒരു ദാഹം എല്ലാ മനുഷ്യൻ്റെ അകത്തുമുണ്ട്. അതുകൊണ്ട് അവർ സത്യത്തെ അന്വേഷിച്ചു, അവർ മരണത്തിൽ നിന്നുള്ള മോചനം അന്വേഷിച്ചു, അതുകൊണ്ട് അവർ വെളിച്ചത്തെ അന്വേഷിച്ചു. ഇത് എല്ലാ മനുഷ്യൻ്റെ അകത്തും ദൈവം നിത്യതയെ വെച്ചിട്ടുള്ളത് കൊണ്ട് ആ നിത്യത, അകത്തുള്ള നിത്യത, ദൈവം സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കലെത്തുവാൻ മനുഷ്യനെ ഉത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. വേദപുസ്തകത്തിലല്ലാതെ മറ്റൊന്നിലും വെളിപ്പാടില്ല, ദൈവിക വെളിപ്പാടില്ല എന്ന്
നാം വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനം അത് സാക്ഷ്യപ്പെടുത്തുന്നു. വേദപുസ്തകത്തിലല്ലാതെ മറ്റെങ്ങും ദൈവിക വെളിപ്പാടില്ല എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളത് വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും വെളിപ്പാടുണ്ടെന്ന് നമുക്ക് പറവാൻ കഴിയില്ല. അങ്ങനെ വെളിപ്പാട് ഇല്ല എങ്കിൽ, ദൈവം വെളിപ്പെടുത്താത്ത ഒരു കാര്യം നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് രണ്ട് വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പറയാം. വേദപുസ്തകത്തിലല്ലാതെ എവിടെയെങ്കിലും വെളിപ്പാടുണ്ടെന്നുള്ളതിന് എന്തെങ്കിലും സൂചന വേദപുസ്തകത്തിലുണ്ടോ? രണ്ട് വാക്യങ്ങൾ. ഒന്ന്, 147 സങ്കീർത്തനത്തിൻ്റെ 19-20 വാക്യങ്ങളാണ്. അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രയേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. ആരെ? ദൈവം യാക്കോബിന് തൻ്റെ വചനവും ഇസ്രയേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല. വ്യക്തമായിട്ടിവിടെ പറയുക, അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. യാക്കോബിന് ദൈവം തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തി. അങ്ങനെ വേറെ ഒരു ജാതിക്കും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് 147 സങ്കീർത്തനത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിലല്ലാതെ, വിശുദ്ധ സത്യ വേദപുസ്തകത്തിലല്ലാതെ മറ്റൊരു ഗ്രന്ഥങ്ങളിലും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് ഇല്ല എന്ന് ഈ വചനം 147 സങ്കീർത്തനം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വാക്യം കൂടെ, റോമാലേഖനം 3:1. റോമർ 3:1. എന്നാൽ യഹൂദന് എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെയുണ്ട്. യഹൂദൻ്റെ വിശേഷത എന്താ? ഒന്നാമത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. വ്യക്തമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവവചനം, വെളിപ്പാട് ദൈവം നൽകിയത് യാക്കോബിൻ്റെ സന്തതിയിലൂടെ, ഇസ്രയേലിലൂടെ, അല്ലെങ്കിൽ യഹൂദനിലൂടെയാണ് എന്ന് വേദപുസ്തകം കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിലല്ലാതെ മറ്റെങ്ങും യേശു കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഇല്ല. വേദങ്ങളിൽ, ആര്യവേദങ്ങളിൽ പ്രജാപതിയെക്കുറിച്ചുണ്ട്, ക്രിസ്തുവിനെക്കുറിച്ചില്ല. ആര്യവേദങ്ങളിലുള്ള പ്രജാപതിക്ക് ഏതെങ്കിലുമൊക്കെ ചില ഭാഗത്ത് വേദപുസ്തകത്തിലെ ക്രിസ്തുവുമായിട്ട് സാമ്യമുണ്ടെന്ന് നമുക്ക് തോന്നാം. അത് ഇടമറുക ക്രിസ്തുവിനെയും കൃഷ്ണനെയും ഒന്നാക്കിയതുപോലെയുള്ള സാമ്യങ്ങൾ മാത്രമാണ്, യഥാർത്ഥത്തിലുള്ള സാമ്യങ്ങളല്ല. TS ബാലൻ സാറ് തൻ്റെ പുസ്തകത്തിൽ അമീബയും ആനയും ഒന്നാണെന്ന് സാമ്യങ്ങളിലൂടെ തെളിയിച്ചു. അമീബയും ആനയും ഒന്നാണെന്ന്, അമീബയും ആനയും ഒന്നാണോ? അല്ല. ഇതുപോലെയുള്ളൂ, പ്രജാപതിയും ക്രിസ്തുവും ഒന്നാണെന്ന് സാമ്യങ്ങൾ മാത്രം നിരത്തി തെളിയിക്കാൻ ശ്രമിച്ചാലുണ്ടാകുന്ന അപകടമെന്ന് പറയുന്നത്. വേദപുസ്തകത്തിലല്ലാതെ എങ്ങും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടില്ല. വേദങ്ങളിൽ, ആര്യവേദങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചല്ല, പ്രജാപതിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രജാപതി ക്രിസ്തുവല്ല. നമുക്ക് വേദപുസ്തകത്തിലെ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാം. വേദങ്ങളിലെ പ്രജാപതിയെക്കുറിച്ച് ഹൈന്ദവ സ്നേഹിതന്മാർ അവർ പ്രസംഗിക്കട്ടെ. അത് അവരുടെ ദേവസങ്കല്പമാണ്, അവരുടെ അറിവാണ്. അതവർ പ്രസംഗിക്കട്ടെ. വെറുതെ വേദങ്ങളിൽ ഇല്ലാത്ത യേശു ക്രിസ്തുവിനെ നാം പ്രസംഗിച്ച് വഷളാക്കണ്ട ഒരാവശ്യവുമില്ല. വേദങ്ങളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് വേദങ്ങളിൽ ഇല്ല. ഇത് വളരെ വ്യക്തമാണ്. നമുക്ക് വേദപുസ്തകത്തിലെ യേശുവിനെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാം. അപ്പോഴൊരു ചോദ്യം ഉണ്ടാകുന്നു, പാസ്റ്ററെ, ഒത്തിരി പേര് ഈ വേദങ്ങളിലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടിട്ടില്ലേ? അവരുടെയൊക്കെ കാര്യം, അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ അയ്യോ അവരൊക്കെ അങ്ങ് പിന്മാറിപ്പോകത്തില്ലേ? കാരണം വേദങ്ങളിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് ആരോ പ്രസംഗിച്ച് കേട്ടിട്ടാണ് അവരൊക്കെ വിശ്വാസത്തിൽ വന്നത്. അങ്ങനെ ആരെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവരോട് സ്നേഹത്തോടുകൂടെ പറയുന്നു, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വേദപുസ്തകത്തിലെ ക്രിസ്തുവിനെ കണ്ടെത്തുക. ആ ക്രിസ്തു നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, അറിയുന്നുവെങ്കിൽ, സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ നിങ്ങൾ പിൻപറ്റുക. നിങ്ങളുടെ വിശ്വാസം ഒരു കാരണവശാലും ഏതെങ്കിലും തെറ്റിദ്ധാരണകളുടെയോ കിഴവിക്കഥകളുടെയോ കെട്ടുകഥകളുടെയോ അടിസ്ഥാനത്തിലാകരുത്. വേദപുസ്തകത്തിന് എപ്പോഴും ഒരു ധൈര്യമുണ്ട്. സത്യം
സത്യം വെളിപ്പെടണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കും എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകവും യേശു കർത്താവും ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. മറ്റാരോ പറഞ്ഞ ഒരു കേട്ട് കേൾവി കഥയുടെ പേരിലല്ല നിങ്ങളുടെ വിശ്വാസങ്ങൾ അടിസ്ഥാനപ്പെടേണ്ടത്. വേദപുസ്തകത്തിലെ യേശു ആരെന്ന് അനുഭവിച്ചടുക, രുചിച്ചടുക, ആ യേശുവിനെ പിൻപറ്റുക. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.